Namaskaram. തിരുവനന്തപുരത്തെ വിദ്വേഷ പ്രസംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ലെന്ന് പറഞ്ഞ് പി സി ജോർജ് പോയത് നേരെ തൃക്കാക്കരയിലേക്കാണ്. പിണറായിയുടെ പോലീസ് തന്നെ കൂച്ചുവിലങ്ങിട്ട് നിർത്താൻ ശ്രമിക്കുകയാണ്. നിർണായക മറുപടി തൃക്കാക്കരയിൽ നൽകുമെന്ന് പി സി ജോർജ് ഇന്നലെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇന്ന് തൃക്കാക്കരയിൽ സംഭവിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായാണ് പി സി എത്തിയത്. വി എസിനോടൊപ്പം നിന്നതിന്റെ ശത്രുതയാണ് പിണറായിക്ക് തന്നോടെന്ന് ജോർജ് ആരോപിച്ചു. താനെന്നും വി എസിന്റെ ആളാണ്. സത്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ പിണറായിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് നിശബ്ദനാക്കാൻ പിണറായി ശ്രമിക്കുന്നു. ഇന്നലെ പോലീസ് നൽകിയത് 4 നോട്ടീസാണ്. പിണറായിയെ വെല്ലുവിളിക്കുകയാണ്. താൻ മുങ്ങാൻ തീരുമാനിച്ചാൽ പിണറായിക്ക് പിടിക്കാനാകില്ലെന്നും പി സി ജോർജ് പറഞ്ഞു. തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത് മുതൽ പിണറായിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണെന്നും ജോർജ് പറഞ്ഞു. താൻ ആരെയും കൊന്നിട്ടില്ല. പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് വർഗീയ പ്രീണനമാണ്. അഭിമന്യുവിനെ കൊന്നവരുടെ തോളിൽ കൈയിട്ടാണ് പിണറായി തന്നെ വർഗീയവാദിയെന്ന് വിളിക്കുന്നതെന്ന് പി സി ജോർജ് ആരോപിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രകടനത്തിന് അനുമതി നൽകിയ പിണറായിയാണ് തന്നെ വിമർശിക്കുന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ പിണറായിക്കൊപ്പം സതീശനും ചേർന്നു. ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെന്നും പി സി ജോർജ് ആരോപിച്ചു. കേരളത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് സി പി എം ആണ്. തൃക്കാക്കരയിൽ ജാതി മതം നോക്കി ഇടത് നേതാക്കൾ വീട് കയറി പ്രചരണം നടത്തുകയാണ്. കിഴക്കേക്കോട്ടയിലും വെണ്ണലയിലും പറഞ്ഞത് കുറഞ്ഞുപോയി. പറഞ്ഞത് തെറ്റായി പോയി എന്ന് തോന്നലില്ല. ഈ പറഞ്ഞതിന്റെ പേരിൽ ജാമ്യം റദ്ദാക്കിയാൽ ജയിലിൽ പോകും. വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സുഖമാണ് ജയിലെന്നും പി സി ജോർജ് പറഞ്ഞു. ഇനി എൻ ഡി എക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് തൃക്കാക്കരയിലെത്തിയ പി സി ജോർജിനെ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ, പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയായിരുന്നു. അതേസമയം 2016 തനിക്ക് എസ് ഡി പി ഐ പിന്തുണ കിട്ടിയിരുന്നു. അതിനുശേഷം താനാബന്ധം ഉപേക്ഷിച്ചു. കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയും. അതുകൊണ്ടാണ് അവർക്കെതിരെ ഇപ്പോൾ പറയുന്നത്. അഭിമന്യുവിനെ എസ് ഡി പി ഐ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷമാണ് എസ് ഡി പി ഐയുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചത്. അങ്ങനെയുള്ള എന്നെയാണ് സി പി എം വേട്ടയാടുന്നത്. വി എസ് അച്യുതാനന്ദന്റെ ആളെന്ന് പറഞ്ഞാണ് തന്നെ കഷ്ടപ്പെടുത്തുന്നത്. വി എസിന്റെ ആളെന്ന് പറയുന്നതിനെ അഭിമാനത്തോടെ കാണുന്നു. വി എസ് വീണതിനു ശേഷം ഇടതുപക്ഷവുമില്ല, വിപ്ലവവുമില്ല. വെണ്ണല ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം പി സി ജോർജ് പറഞ്ഞു. അതേസമയം പിണറായിയുടെ പോലീസ് തന്നെ കൂച്ചുവിലങ്ങിട്ട് നിർത്താൻ ശ്രമിക്കുകയാണ്. താൻ കുറ്റക്കാരനല്ല. കേസും അറസ്റ്റുമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ തെറ്റ് ചെയ്തിട്ടില്ല. അത് കോടതിയിൽ തെളിയിക്കാൻ തനിക്ക് കഴിയും. ഇന്ന് പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. താൻ തെറ്റ് ചെയ്തെങ്കിൽ അത് കോടതിയെ ബോധിപ്പിച്ച ശേഷമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറാകില്ലായിരുന്നു. തനിക്കെതിരായ കേസും അറസ്റ്റുമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇന്ന് എന്തുണ്ടായാലും തൃക്കാക്കരയിൽ എത്തിയേ പറ്റൂ എന്ന് പി സി ജോർജ് ഇന്നലെ പറഞ്ഞിരുന്നു.